അത് കഴിഞ്ഞ് ബി ജെ പി ജയിച്ച തവണ സുരേന്ദ്രമുള്ള സ്ഥാനാർത്ഥി ആയിരിക്കുമ്പോ 13,860 സാർ, ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അസ്വസ്ഥ കണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ കണക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഈ കണക്ക് നേമത്ത് താമര വിരിയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് ബി ജെ പി വന്ന അതേ വഴിയിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്കുള്ള ബി ജെ പിയുടെ യാത്ര എന്ന് തിരിച്ചറിയുന്നതായിരിക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയുടെ വിജയം, കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് താമര വിരിയുന്നു. എന്തുകൊണ്ട് അത് സംഭവിച്ചു? എന്താണ് അതിന് പിന്നിലുള്ള കാരണങ്ങൾ? എണ്ണി എണ്ണി പറയുന്നതായിരുന്നു കെ രാജന്റെ പ്രസംഗം നിയമസഭയിൽ. കെ രാജൻ റവന്യൂ മന്ത്രിയാണ്, സി പി ഐയുടെ തൃശ്ശൂരിൽ നിന്നുള്ള നേതാവാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും സജീവമായി ഉണ്ടായ ആളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ കെ രാജന്റെ പ്രസംഗം പ്രതിപക്ഷ ബെഞ്ചിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗം കേട്ട് അസ്വസ്ഥനാകുന്നത് കാണാമായിരുന്നു. അതിനിടയിൽ കെ രാജൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പ്രതിപക്ഷ നേതാവ് താങ്കൾ ഇങ്ങനെ അസ്വസ്ഥനാകുന്നത് എന്ന്. ആ പ്രസംഗം നമുക്ക് കേൾക്കാം. ഞങ്ങൾ എം പിമാരുടെ മിടുക്കുകൊണ്ട് അവർ മത്സരിച്ച് എല്ലാ സ്ഥലത്തും ജയിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു, സന്തോഷം. അപ്പൊ കെ മുരളീധരനും ടി എൻ പ്രതാപനും എവിടെയാ? ജയിച്ച എം പിമാരെല്ലാം മിടുക്കുകൊണ്ടാണെങ്കിൽ കെ മുരളീധരന് ജയത്തിൽ പറ്റാത്തത് കൊണ്ടും അദ്ദേഹത്തിന് മിടുക്കനല്ലാത്തത് കൊണ്ടുമാണോ തൃശ്ശൂരിലേക്ക് വിടാൻ തീരുമാനിച്ചത്? തൃശ്ശൂരിൽ എം പി അല്ല, ഞാൻ ചോദിച്ചത് തൃശ്ശൂരിൽ എം പി മിടുക്കനല്ലെങ്കിൽ 15 ദിവസം ഈ പൊരി വെയിലത്ത് ആ റോട്ടിൽ നടത്തുന്ന പണിയെങ്കിലും ഒന്ന് ഒഴിവാക്കിയെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സുന്ദരനായിട്ടിരുന്നേനെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ്. 15 ദിവസം പിന്നെ നാട്ടിൽ മുഴുവൻ പ്രകടനം നടത്തി പോസ്റ്ററും ഒട്ടിച്ച് ഇപ്പൊ സുരേഷ് ഗോപി കയറി ഇറങ്ങുന്ന ലീഡറുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചനെ അർപ്പിച്ച് പുറത്തു വന്നിരിക്കുന്ന നേരത്താണ് സാർ അദ്ദേഹത്തിനോട് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞ് മിടുക്കനല്ലാത്തതുകൊണ്ടാണ്. ആ മുരളീധരൻ ഇനിയും ആക്രമിക്കല്ലേ റോജി? ആ മുരളീധരൻ മേയറുടെ കാര്യം ഞങ്ങൾ നോക്കാം. ആ മുരളീധരൻ മേയർ അവിടെ നിന്നിങ്ങോട്ട് തന്നതാ, മേയറുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഈ തൃശ്ശൂരിലെ ചർച്ച പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചാണ് സാർ, ഈ തൃശ്ശൂരിൽ നേരത്തെയും ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുമ്പോൾ രണ്ടു പേറ്റേണ ഇവിടെ ചില ആളുകൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ 2019 വോട്ടിനെ കുറിച്ചും 2021 വോട്ടിനെ കുറിച്ചും ഞാനൊരു 50 വർഷക്കാലത്തിനിടയിൽ ഞാൻ റോജി പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. റോജി പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. എനിക്കൊന്നും പറയാൻ അവസരമാണല്ലോ. റോജി എന്തെല്ലാം പറഞ്ഞു നേരത്തെ? റോജി പറഞ്ഞുകൊണ്ട് എനിക്കൊരു പ്രയാസവും, കാരണം പറയേണ്ട കാര്യം രാഷ്ട്രീയമായിട്ട് ഇവിടെ പറഞ്ഞിട്ട് തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സാർ, 2019 2021 വോട്ടിംഗ് നില നിങ്ങൾ 50 വർഷക്കാലത്തെ കണക്കെടുത്തോ? 50 വർഷക്കാലത്തിനിടയിൽ ഒരുമിച്ച് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നത് പരിമിതമായ എൻ്റെ അറിവനുസരിച്ച് 2 തവണയാണ്. 1991 1996. 1996 മുരളീധരൻ്റെ പിതാവ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ലീഡർ കരുണാകരൻ വി വി രാഘവനോട് മത്സരിച്ച തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രീ കെ കരുണാകരന് കിട്ടിയ വോട്ടും ആ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിൻ്റെയും എം എൽ എമാർക്ക് കിട്ടിയ ആകെ വോട്ടും കൂട്ടി നോക്കിയാൽ അതിൻ്റെ വ്യത്യാസം അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫിന് 3,08,482 വോട്ട്, എൽ ഡി എഫിന് 3,08,482, യു ഡി എഫിന് 3,07,002. സാർ, ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ എൽ ഡി എഫിന് അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിരുന്നു. നിയമസഭയിൽ എൽ ഡി എഫിന് വോട്ട് കിട്ടിയ അതേ ആളുകൾ തന്നെ യു ഡി എഫിന് കോൺഗ്രസിന് ഏത് അനുഭവം ഉണ്ടല്ലോ. ഞാൻ എൻ്റെ നിയോജക മണ്ഡലം നിങ്ങൾ കണക്കൂട്ടി പരിശോധിച്ചാൽ മതി. ഒല്ലൂർ നിയോജക മണ്ഡലം 1996 നിയമസഭയിലേക്ക് സി എൻ ജയദേവനാണ് അവിടെ വിജയിച്ചത്. 5,682 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അതേ നിയോജക മണ്ഡലത്തിൽ ഒരേ വോട്ടർമാർ രണ്ടു പെട്ടികളിട്ട് വോട്ട് നിയമസഭയിൽ 5,692 വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിച്ച അതേ വോട്ടർമാർ തന്നെ ലോക്സഭയിൽ ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് 3,000+ വോട്ടുകൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിൻ്റെ നേതാവ് കരുണാകരന് കൊടുത്തു. സാർ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അല്ലെങ്കിൽ നാട്ടിലെ പാർട്ടികളോട് കാണിക്കുന്ന സമീപനമായിരിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്കുക. ഒരു കാര്യത്തിന് കോൺഗ്രസ് ഉത്തരം പറഞ്ഞേ മതിയാകൂ. ലോക്സഭയിലേക്കുള്ള ബി ജെ പിയുടെ താമരവിരിയിൽ വിരിഞ്ഞ ആദ്യത്തെ സ്ഥാനാർത്ഥിയുടെ യാത്രയ്ക്ക് പിന്നിൽ 64,000 വോട്ട് കിട്ടിയിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ
ക്ഷമിക്കണം 414,000 വോട്ട് കിട്ടിയിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ദയനീയമായ 327,000 വോട്ടിലേക്കുള്ള പിൻവരിയിൽ ഉണ്ടായത് എങ്ങനെയാണ്? ഞാൻ ഒറ്റവരി കൂട്ടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സാർ, ഇത് ലോക്സഭയിൽ മാത്രമല്ല, ഇപ്പൊ ഈ ചന്ദ്രശേഖരൻ ഇരിക്കുന്ന ഈ സീറ്റ് ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട അംഗം, ആ സീറ്റിൽ എന്ന് പറഞ്ഞാൽ ആ കസേരയിൽ കഴിഞ്ഞ തവണ ഇരുന്നിരുന്ന ഒ രാജഗോപാൽ ഉണ്ടല്ലോ. ഒ രാജഗോപാലിന്റെ യാത്രയുടെ വഴി നിങ്ങൾ നോക്കിക്കോ. 2006 തിരഞ്ഞെടുപ്പ് നടക്കുന്നു. നേമത്ത് അന്ന് വിജയിച്ച എൻ ശക്തന്റെ വോട്ട് 60,084. രണ്ടാം സ്ഥാനത്തുള്ള LDF സ്ഥാനാർത്ഥി വെങ്ങന്നൂർ പി ഭാസ്കരന്റെ വോട്ട് 50,135. BJP സ്ഥാനാർത്ഥി മലയങ്കിഴി രാധാകൃഷ്ണന്റെ വോട്ട് 6,705. 2011 അഞ്ചു വർഷം കഴിഞ്ഞപ്പോ ചാരുപാറ രവി UDFന് വേണ്ടി മത്സരിക്കുന്നു. എൻ ശക്തന് കിട്ടിയ 60,084 വോട്ട് ചാരുപാറ രവി എന്ന UDFന്റെ സ്ഥാനാർത്ഥിക്ക് വന്നപ്പോ 20,248 വോട്ടായി സാർ. അത് കഴിഞ്ഞ് BJP ജയിച്ച തവണ സുരേന്ദ്രമുള്ള സ്ഥാനാർത്ഥി ആയിരിക്കുമ്പോ 13,860 സാർ. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അസ്വസ്ഥ കണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ കണക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഈ കണക്ക് ഞങ്ങളത് കേട്ടിരുന്നു സാർ. നേമത്ത് താമര വിരിയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് BJP വന്ന അതേ വഴിയിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്കുള്ള BJP യാത്ര എന്ന് തിരിച്ചറിയുന്നതായിരിക്കും സാർ ഈ ഡിമാൻഡ് പാസാക്കണം എന്ന് ഞാൻ ഈ സഭയോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു.